ഒന്ന് റീച്ചായി തുടങ്ങുമ്പോ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കുമല്ലോ, ആ ഇത്താ ഞങ്ങള് കണ്ടായിരുന്നു കേട്ടോ, ഇത്തായ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴായാലും ഒരു അമ്മേന്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ പോണെന്ന് എനിക്കറിയത്തില്ല, മോളെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മീൻസ് അവർ നമ്മൾ അത്ര അംഗീകരിക്കുന്നോണ്ടും സ്നേഹിക്കുന്നോണ്ടാണല്ലോ അവരത് പറയുന്നത്, അത് നമുക്ക് ഭയങ്കര സന്തോഷം തരും. പൈസയേക്കാൾ മുകളിൽ നമുക്കൊരു സന്തോഷം തരും, കാരണം നമ്മുടെ രക്തബന്ധമല്ല, നമ്മളെ അങ്ങനെ ഇങ്ങനെ ഒന്നും അറിയാം, നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരാ. സ്നേഹിക്കാൻ ആളെ കിട്ടുക എന്ന് പറഞ്ഞാല് വലിയ കാര്യമാണ്. സ്നേഹം മാത്രമല്ല തെറിവിലും കിട്ടും. ആ അത് കിട്ടും, അത് ഉറപ്പായും കിട്ടും. അത് നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഓരോരുത്തരെ കണ്ണിൽ കാണുന്നത് പോലാണല്ലോ. പിന്നെ തെറി വിളിക്കണം എന്ന് മാത്രം വിചാരിച്ച് വിളിക്കുന്നവരും ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജാസ്മിനും തിരിച്ച് തെറി വിളിക്കാൻ സന്നദ്ധയാണ്. ഞാനങ്ങനെ മീഡിയയിൽ വന്നിട്ട് അങ്ങനെ തെറി വിളിക്കലൊന്നും ഇല്ല. അല്ലാതെ നമ്മളിപ്പോ കമന്റ് ബോക്സിൽ പോയിട്ട് തെറിയൊന്നും വിളിക്കില്ല അവരെ. ഇല്ല പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ തെറി വിളിക്കലും നല്ല രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ അല്ല, തെറിയൊക്കെ അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, തെറിയൊക്കെ അറിയാം എന്നുള്ളത് കൃത്യമായി പറയാൻ ഒരു ആംഗിൾ ഉണ്ട്. ആരാ ഉള്ളത്, എല്ലാവർക്കും അറിയാം, പിന്നെ എല്ലാവരും അത് പറയുന്നില്ല, ഞാനത് പറയുന്നു എന്ന് മാത്രം. അശ്വതി, ഈ എക്സൈറ്റ്മെന്റ് ഫാക്ടറിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ റെസ്പോൺസ് കിട്ടി തുടങ്ങുമ്പോ പിന്നെ നമുക്ക് വീഡിയോ ഇട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അതായത് ഇപ്പൊ കയറി പോകുന്ന ചില വീഡിയോസ് ഫേസ്ബുക്ക് ആണെന്ന് കരുതുക, അതിൽ കയറി പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കും, അപ്പം അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ്. അപ്പൊ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പിന്തിരിയാൻ പറ്റില്ല. അപ്പൊ കണ്ടന്റ് നമ്മൾ വലിച്ചോണ്ട് പോകും. നേരത്തെ അസ്ല പറഞ്ഞത് ശരിക്കും ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ട് നമുക്ക് അതിലേക്ക് വന്നു. പക്ഷെ ഇതിപ്പോ ഈ പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ കിട്ടുന്ന റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? എന്ന് വെച്ചാൽ ആളുകളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴും തുടങ്ങിയ ഒരു കാറ്റഗറി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത്. ആ കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ടില്ല. ബ്യൂട്ടി, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, പിന്നെ ഇങ്ങനെ സൂയിങ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്രയോ ട്രെൻഡ് ഇതിനിടയിൽ വന്ന് മാറിപ്പോയി, പക്ഷെ ഞാൻ അതിനനുസരിച്ചിട്ട്, കാരണം നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നോ രണ്ടോ വീഡിയോ മേ ബി ആ ഒരു ട്രെൻഡിനനുസരിച്ച് ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിലപ്പുറത്തേക്ക് പറ്റില്ല. അതിനൊരു വേറൊരു ടാലൻറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള നമ്മുടെ ഉള്ളിലുണ്ടാവണം, അങ്ങനത്തേ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഈ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് കാശ് കിട്ടും, നമ്മുടെ വീഡിയോൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രോത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, ജാസ്മിൻ പറഞ്ഞതുപോലെ, ആൾക്കാരൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സുഖമുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഒരു ഫാക്ടർ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് കരുതുക, നമ്മുടെ ഈ വീഡിയോസ് കയറി പോകുമ്പോൾ നമുക്ക് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? അത് നമ്മൾ പറയുന്ന കാര്യത്തിനുള്ള അക്സെപ്റ്റൻസ് കിട്ടുന്നതാണോ, അതേ അതിന് റീച്ച് കിട്ടുന്നതാണോ, ഏതാണ് നമ്മൾക്ക് പ്രധാനപ്പെട്ടത്? എനിക്ക് ഇപ്പോൾ, ഞാൻ ജാസ്മിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പോൾ ജാസ്മിനെ അറിയാം, അവൾ ഫോൺ നോക്കാറേ ഇല്ല, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇടും. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കും എത്ര വ്യൂസ് കയറി, എത്ര. ഇപ്പോഴും ഞാൻ 2.5 വർഷം മുമ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇരുന്ന് കമൻസ് വായിക്കും, എല്ലാ കമൻസും ഞാൻ ഇരുന്ന് വായിക്കും. അപ്പോൾ എനിക്ക് ആൾക്കാർ മൈൻഡ് സെറ്റ് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്.